ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഞാൻ മറീന പിറിജി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു. നമ്മൾ CHSN സീരീസ് ആണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് May 25 നടന്ന എക്സാമിൻ്റെ ഫസ്റ്റ് ഷിഫ്റ്റിലെ 25 പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ആ ദിവസം നടന്ന 3 ഷിഫ്റ്റിലെയും പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാൻ പോകുന്ന MDS എക്സാമിന് ഇതിനകത്തുനിന്ന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. ദ ടേബിൾ ബിലോ ഗീവ്സ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഓക്കെ ഫ്രം 5 different കോളേജസ് ഹു പാർട്ടിസിപ്പേറ്റഡ് ഇൻ ഒളിമ്പിയാഡ്സ് ഓഫ് 5 different സബ്ജക്ട് ഡ്യൂറിങ് എ ഗിവൺ ഇയർ ആണ് തന്നിരിക്കുന്നത്. സബ്ജക്റ്റ് ഉണ്ട്, ഓരോ കോളേജസും തന്നിട്ടുണ്ട്. ഓക്കെ, 5 colleges തന്നിട്ടുണ്ട്, 5 subjects തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളോട് ചോദിച്ചത് എന്താണ്? ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ റേഞ്ച് ഓഫ് ദ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻറ്റ് ഇൻ ദ ഡിഫറെൻറ്റ് ഒളിമ്പിയാഡ് ഫ്രം കോളേജ് സി ആൻഡ് ദ ആവറേജ് നമ്പർ ഓഫ് പാർട്ടിസിപ്പൻറ്റ് പെർ ഒളിമ്പിയാഡ് ഫ്രം കോളേജ് ഇ ഡ്യൂറിങ് ദ ഗിവൺ ഇയർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, ആദ്യമേ നമ്മൾ കോളേജ് സിയുടെ റേഞ്ച് കണ്ടുപിടി. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം മൈനസ് മിനിമം, മാക്സിമത്തിൽ നിന്ന് മിനിമം കുറയ്ക്കുന്നതാണ് റേഞ്ച്. അപ്പോൾ നമുക്കറിയാം കോളേജ് സിയുടെ മാക്സിമം വാല്യൂ ഏതാണ്? 250. മിനിമം വാല്യൂ ഏതാണ്? 80. അപ്പോൾ 250 - 80 എത്രയാണ്? 170 ആണ് കോളേജ് സിയുടെ. ഓക്കെ, ഇനി എന്താണ്? കോളേജ് ഇയുടെ ആവറേജ് വാല്യൂ കണ്ടുപിടിക്കണം. കോളേജ് ഇയുടെ ആവറേജ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 112, 100, 180, 80, 183. അപ്പോൾ 100, 200, 300, 400, പിന്നെ എഗെയിൻ നമുക്കൊരു 240 വരും. ഓക്കെ, അപ്പോൾ എത്ര വരും? 640, പിന്നെ ഇതും കൂടെ വരുമ്പോൾ 660. ഓക്കെ, അപ്പോൾ 660/5 അല്ലേ? ഇതല്ലേ ആവറേജ്? 660/5 എന്ന് വരുമ്പോൾ 1 × 3 × 2 × 130. ഓക്കെ, ഇതിൻ്റെ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 170 132 ഡിഫറൻസ് എത്രയാണ്? 32 ആണ് ആൻസർ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദ ഗ്രൂപ്പ് ലീഡർ ഓഫ് എ ഗ്രൂപ്പ് ഓഫ് 6 സ്റ്റുഡൻസ് റിപ്പോർട്ടഡ് ദാറ്റ് ദർ ആവറേജ് വെയിറ്റ് ഈസ് 46 kg. ഓക്കെ, വെൻ ദ മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ് വെയർ ആസ്ക്ഡ് എബൌട്ട് ദർ ഇൻഡിവിജ്വൽ വെയ്റ്റ്സ് 5 ഓഫ് ദം ആൻസേർഡ് 50 kg, 52 kg, 40 kg, 44 kg ആൻഡ് 48 kg. ഓക്കെ, ദ 6th മെമ്പർ സെഡ് ഐ കാൺട് റീകോൾ മൈ വെയ്റ്റ്, വാട്ട് ഈസ് ഇസ് വെയ്റ്റ്? ഓക്കെ, നമ്മുടെ ആവറേജിലെ ഒരു കാര്യമാണ്, ആവറേജിൻ്റെ കാര്യമാണ് തന്നേക്കുന്നത് എന്നാണ്. ജസ്റ്റ് സിമ്പിളാണ് ചോദിച്ചേക്കുന്നത്, പക്ഷേ ഇച്ചിരി വലിച്ചു നീട്ടി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നമുക്കിത് പല മെഥേഡ് ചെയ്യാം. ഒന്നുകിൽ എന്ത് കണ്ടുപിടിക്കുക, ഇതിനകത്തു നമുക്ക് ടോട്ടൽ 46 ആണ് അവിടെ അവരുടെ ആവറേജ് വെയ്റ്റ്. ടോട്ടൽ സ്റ്റുഡൻസ് 6 ഉണ്ടെങ്കിൽ അവരുടെ ടോട്ടൽ സം കിട്ടും. ഇത് ഇത്രയും, ഈ 5 പേരുടെ സം കൂട്ടിക്കഴിഞ്ഞാൽ ഈ ടോട്ടൽ സമ്മിനകത്തു നിന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 6-ാമത്തെ ആള് കിട്ടും. പക്ഷെ അങ്ങനെ ചെയ്യേണ്ട, അബ്ജിസാറിൻ്റെ ക്ലാസ്സിൽ ആവറേജിൻ്റെ ക്ലാസ് നമ്മൾ കണ്ടിരുന്നു എങ്ങനെയാണ് ഡീവിയേഷൻ മെത്തേഡാണ് ഇങ്ങനത്തെ കേസിൽ അപ്ലൈ ചെയ്യാൻ പറയുന്നത്. അതാണ് ഏറ്റവും എളുപ്പം. നോക്കാം, അപ്പോൾ എത്രയാണ് സ്റ്റുഡൻസിൻ്റെ എത്രയാണ്? 50, 52, 40, 44, 48 ഇതാണല്ലോ 5 സ്റ്റുഡൻസിൻ്റെ വെയ്റ്റ്സ്. ഇനി നമുക്കറിയാം അവരുടെ ആവറേജ് വെയ്റ്റ് 46. ഓക്കെ, അപ്പോൾ എത്ര കൂടുതലാണ്? ഇവിടെ ഒരു 4 കൂടുതലാണ്. ഇവിടെ എത്രയാണ്? ഇവിടെ ഒരു 6 കൂടുതലാണ്. ഇവിടെ ഒരു 6 കുറവാണ്. നമ്മുടെ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതിനകത്തു നമ്മുടെ ആവറേജ് വെയ്റ്റിനകത്തു നിന്ന് എത്ര കുറവാണ്? 6 കുറവാണ്. ഇവിടെ എത്രയാണ്? ഒരു 2 കുറവാണ്. ഇവിടെ ഒരു 2 കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഈ +6 - -6 പോയി, +2 - -2 ക്യാൻസലേ. എഗെയിൻ എന്താണ്? നമ്മുടെ ഡീവിയേഷനകത്ത് ഒരു +4 കൂടുതലുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ഒരു -4 അതിനകത്തുനിന്ന് കുറയ്ക്കണം. അപ്പോൾ ആ 6-ാമത്തെ ആളുടെ എത്രയാണ്? എപ്പോഴും നമുക്ക് ടോട്ടൽ ഡീവിയേഷൻ 0 ആയിരിക്കണം കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഒരു +4 കൂടുതലുണ്ടെങ്കിൽ നമുക്കിവിടെ എന്ത് ചെയ്യണം? ഇതിനകത്തുനിന്ന് +4 കുറയ്ക്കണം. അപ്പോൾ 46 - 4 എത്രയാണ്? 6th വെയിറ്റ് എത്രയാണ്? 42 kg. ഓക്കെ, അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ. വാട്ട് വിൽ ബി ദ സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ ടു ബി ഫിൽ ഇൻ ദ ബ്ലാങ്ക് ഫോർ ദ നമ്പർ 23-4567 ടു ബി ഡിവിസിബിൾ ബൈ 22. 22 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ നമുക്കറിയാം 2-ഉം 11-ഉം കൊണ്ടും ഈ നമ്പർ ഡിവിസിബിൾ ആയിരിക്കണം. ഒബ്വിയസ്ലി 2 കൊണ്ട് ഡിവിസിബിൾ ആണ്, കാരണം യൂണിയൻ ഡിജിറ്റ് 8. ഇനി നമുക്ക് 11-ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 23x എന്ന് കൊടുത്തു, ദെൻ 4, 5, 6, 7, 8 നമുക്ക് ചെക്ക് ചെയ്യാം. x + 2 = 7, 7 + 7 = 14. അപ്പോൾ 40 + 8 - ഇവിടെ എന്ത് വരും? 4, 3, 7, 7, 6, 13, 13, 8, 21 = 0
11 ഇങ്ങനെ പോകും ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി x minus 7 equal to 0 അല്ലെങ്കിൽ 11 അപ്പോൾ x ന്റെ വാല്യൂ എന്താണ് കിട്ടി x ന്റെ വാല്യൂ 7 ആണ് ഓക്കെ അപ്പോൾ ഇവിടത്തെ ഈ ഡാഷ് എന്താണ് 7 ആണ് ഓക്കെ അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ ഇഫ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് 70 ആർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് 40 ആർട്ടിക്കിൾസ് വാട്ട് വിൽ ബി ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ത് എളുപ്പമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത് കോസ്റ്റ് പ്രൈസിൻ്റെ സെല്ലിംഗ് പ്രൈസിൻ്റെ റേഷ്യോ നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാം എത്രയാണ് കോസ്റ്റ് പ്രൈസിൻ്റെ സെല്ലിംഗ് പ്രൈസിൻ്റെ റേഷ്യോ 40/70 എന്ന് വരും അപ്പോൾ എന്താണ് 4/7 ഓക്കെ കോസ്റ്റ് പ്രൈസ് 4 സെല്ലിംഗ് പ്രൈസ് 7 ആണെങ്കിൽ പ്രോഫിറ്റ് എത്രയായിരിക്കും 3 ഓക്കെ 3/4 അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്താണ് 3/4 എന്ന് പറഞ്ഞാൽ എത്രയാണ് 75% ഓക്കെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ കമൽ പർച്ചേസസ് 80 ആർട്ടിക്കിൾസ് ഫോർ 11,180 റുപ്പീസ് ആൻഡ് സെൽസ് ദം അറ്റ് എ ലോസ് ഈക്വൽ ടു ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് 6 ആർട്ടിക്കിൾ ഓക്കെ വൺ വിൽ ബി ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് 1 ആർട്ടിക്കിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടുന്ന് നമുക്ക് ലോസ് ബൈ സെല്ലിംഗ് പ്രൈസിൻ്റെ റേഷ്യോ കിട്ടുമല്ലോ ലോസ് ബൈ സെല്ലിംഗ് പ്രൈസിൻ്റെ റേഷ്യോ എന്ത് വരും 6/80 അല്ലേ ഇത് കട്ട് ചെയ്യുമ്പോൾ 3/40 എന്ന് വരും ആണല്ലോ നമുക്കറിയാം ലോസ് ആണ് അപ്പോൾ എന്താണ് സെല്ലിംഗ് പ്രൈസ് 40 ലോസ് 3 കോസ്റ്റ് പ്രൈസ് എത്രയായിരിക്കും കോസ്റ്റ് പ്രൈസ് 43 ആയിരിക്കും അതുകൊണ്ടല്ലേ 40 നമ്മുടെ എസ് പി 3 ലോസ് ആവുകയാണെങ്കിൽ ഒബ്വിയസ്ലി കോസ്റ്റ് പ്രൈസ് എന്ത് വരും 43 ഓക്കെ 43 വാങ്ങിച്ച സാധനം അയാൾ 3 രൂപ കുറച്ച് 40 വിൽക്കുന്നത് അപ്പോൾ എന്തായാലും അയാൾക്ക് നഷ്ടമാണ് സംഭവിക്കുന്നത് ഓക്കെ ആ വാല്യൂ ആണ് നമുക്ക് തന്നേക്കുന്നത് എത്ര നമ്മുടെ ക്വസ്റ്റ്യനകത്ത് നമുക്കറിയാം 80 ആർട്ടിക്കിൾസിന് അയാൾ പർച്ചേസ് ചെയ്യുന്നത് 11,180 ആണ് ഓക്കെ അപ്പോൾ ഒരു ആർട്ടിക്കിളിന് എത്രയായിരിക്കും 11,180 ഇതല്ലേ ഒരു ആർട്ടിക്കിളിൻ്റെ അപ്പോൾ ഇതാണ് നമുക്ക് തന്നേക്കുന്നത് ഓക്കെ നമ്മളോട് ചോദിച്ചെന്താണ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് 1 ആർട്ടിക്കിൾ സെല്ലിംഗ് പ്രൈസ് എത്രയാണ് സെല്ലിംഗ് പ്രൈസ് 40 അപ്പോൾ 40 നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ നമുക്കപ്പോൾ ചെയ്യാം 11,180 × 40/43 ഇതല്ലേ ചോദിച്ചേക്കുന്നത് അപ്പോൾ ഇതിന് കട്ട് ചെയ്യുമ്പോൾ ഇത് കട്ട് ചെയ്യുമ്പം ഇവിടെ 2 വരും എഗെയിൻ എന്ത് വരും ഈ 2 കൊണ്ട് നമുക്ക് കട്ട് ചെയ്യാമല്ലോ ഈ 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 5 times എഗെയിൻ എത്ര വരും എഗെയിൻ 5 then 90 ഓക്കെ ഇതിനെന്ത് വരും 43 × എത്രയാണ് 43 ഇതിനെ കട്ട് ചെയ്യുമ്പോൾ എത്ര വരും 130 ഓക്കെ അപ്പോൾ സെല്ലിംഗ് പ്രൈസ് ഓഫ് 1 ആർട്ടിക്കിൾ എത്രയാണ് 130 rupees ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സിക്സ്ത് ക്വസ്റ്റ്യൻ ആണ് ഇഫ് എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 10 ആൻഡ് എ ബി പ്ലസ് ബി സി പ്ലസ് സി എ ഈക്വൽ ടു 30 ദെൻ ദ വാല്യൂ ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ത് എളുപ്പമാണ് നമ്മൾ പ്രീവിയസ് സി ജി എല്ലിൻ്റെ അകത്ത് നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട് കണ്ടോ സി ജി എല്ലിന് നമ്മൾ വർക്കൗട്ട് ചെയ്തത് പ്രീവിയസ് ഇയർ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പം മനസ്സിലായി അതേ പാറ്റേൺ ആണ് നമുക്ക് ഏതൊരു എക്സാമിനും ചോദിക്കുന്നത് നമ്മുടെ സി ജി എല്ലിനായിക്കോട്ടെ സി എച്ച് എസ് എല്ലിനായിക്കോട്ടെ ഇനി വരാൻ പോകുന്ന എം ടി എസിനും ഇതേ പാറ്റേൺ തന്നെ റിപ്പീറ്റായിട്ട് ചോദിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ക്ലാസ്സസ് കാണണം പ്രാക്ടീസ് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞു 3 ഇക്വേഷൻ 3 വേരിയബിൾ 2 ഇക്വേഷൻ നമുക്ക് ഏതെങ്കിലും ഒരു വേരിയബിളിന് 0 കൊടുക്കാം നമ്മുടെ എളുപ്പത്തിന് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുത്താലും മതി പക്ഷേ എന്തിനാണ് നമ്മൾ അത്രയും കോംപ്ലിക്കേഷൻ ആക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി എ പ്ലസ് ബി 10 പിന്നെന്താണ് എ ബി 30 നമ്മളോട് ചോദിച്ചത് എന്താണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ -2ab അല്ലേ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ -2ab ചെയ്യുമ്പോൾ 100 - 2ab എന്ന് പറയുമ്പോൾ 60 എത്ര വരും 40 ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സെവൻത് ക്വസ്റ്റ്യൻ ആണ് 700 grams ഓഫ് എ കെയിൻ ഷുഗർ സൊല്യൂഷൻ ഹാസ് 60% ഓഫ് ഷുഗർ ഇൻ ഇറ്റ് ഹൗ മച്ച് ഷുഗർ ഷുഡ് ബി ആഡഡ് ടു മേക്ക് ഇറ്റ് 75% ഇൻ ദ സൊല്യൂഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്ത് എളുപ്പമാണ് അലിഗേഷൻ നമുക്ക് ചെയ്യാം ഓക്കെ നമുക്കറിയാം ഓക്കെ 700 gram ഉള്ള ഒരു കെയിൻ ഷുഗറിനകത്ത് നമുക്ക് 60 gram ഉണ്ട് ഷുഗറിൻ്റെ സൊല്യൂഷൻ ഓക്കെ നമുക്കിനി എത്ര ഷുഗർ ആഡ് ചെയ്യണമെന്നാണ് അപ്പോൾ എന്താണ് ഒരു 100 ഒരെണ്ണത്തിനകത്ത് ഫുള്ള് ഷുഗർ ഇരിക്കുവാണ് അപ്പോൾ എത്രയാണ് 100 എന്നാണ് നമ്മൾ എടുക്കുന്നത് അതിനകത്തു നിന്നാണ് നമ്മൾ ഷുഗർ എടുക്കുന്നത് ഫുള്ള് നിറഞ്ഞിരിക്കുന്നതിനകത്തൊന്നും ഓക്കെ ഇവിടെ എത്രയാണ് നമുക്കറിയാം മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്നാണ് പറഞ്ഞത് 75% കാരണം ഇതെല്ലാം എന്താണ്
ഒരേ ക്വാണ്ടിറ്റിയാണ് ഞാൻ പറഞ്ഞിരുന്നു, ഒരേ ക്വാണ്ടിറ്റി വേണം നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യാൻ. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ 5, ഇവിടെ എത്ര വരും? ഇവിടെ 25. അപ്പോൾ എത്ര വരും? 5:1 എന്ന് വരും. ഓക്കെ, ഈ 5 വാല്യൂ ആണ് നമുക്ക് തന്നിരിക്കുന്നത് എത്ര? 700 അല്ലേ. 5 വാല്യൂ ആണ് നമുക്ക് 700. അപ്പോൾ 5 എത്രയാണ്? 5 × 140 ആണ് 700. അപ്പോൾ നമുക്കറിയാലോ എത്രയാണ് ഇവിടെ, എത്ര വരും? ഇവിടെ അയ്യോ ഇവിടെ 15 അല്ലേ, സോറി ഇവിടെ 15 ആണ്. അപ്പോൾ 5:3 ആണ് നമുക്ക് ഇടുന്ന റേഷ്യോ. അപ്പോൾ എത്രയാണ്? 5 × 140 ആണ്. അപ്പോൾ 3 × 140, 3 × 140 എന്ന് പറയുമ്പോൾ എത്രയാണ്? 420 ആണ് ആൻസർ, 420 ഗ്രാം. അടുത്ത 8th ക്വസ്റ്റ്യൻ, ഇഫ് ദ സം ഓഫ് 2 നമ്പേഴ്സ് ഇസ് 25 ആൻഡ് ദയർ പ്രോഡക്റ്റ് ഈസ് 144, ദെൻ വാട്ട് ഈസ് ദ പൊസിഷൻ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 നമ്പേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, രണ്ട് നമ്പേഴ്സിൻ്റെ സം 25 അതേപോലെ അതിൻ്റെ പ്രോഡക്റ്റ് 144 ആണ്. ഓക്കെ, അങ്ങനെ ആവുമ്പോഴേ നമുക്ക് 144 നമുക്കറിയാം, 144 12 × 12 ആണ്, പക്ഷെ 12 + 12 = 24 വരത്തുള്ളൂ. അപ്പോൾ ഏതാണ് നമുക്ക് അറിയാം? 16 × 9 ആണ് 144. നോക്കിക്കേ, 16 + 9 = 25 വരുന്നുണ്ട്, കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ അവരുടെ പൊസിഷൻ ഡിഫറൻസ് എത്രയാണ്? 16 - 9 എത്രയാണ്? 7 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. അടുത്ത 9th ക്വസ്റ്റ്യൻ, ടൈം ആൻഡ് വർക്കിലെയാണ്. എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 24 days ആൻഡ് ബി ക്യാൻ ഡു ഇറ്റ് ഇൻ 80 days. ബി വർക്ക്സ് എലോൺ ഫോർ 2 days ആൻഡ് എ വർക്ക്സ് എലോൺ ഓൺ ദ 3rd day. This process continue till the work is completed. In how many days will the work be completed? എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ജോലി 24 ദിവസം കൊണ്ടും ബി അതേ ജോലി 80 ദിവസം കൊണ്ടുമാണ് ചെയ്ത് തീർക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അതിൻ്റെ ടോട്ടൽ വർക്ക് എടുക്കാൻ, ടോട്ടൽ വർക്കുമ്പോൾ 80 നമുക്ക് എന്താ പറയുക, 80 നമുക്ക് 16 × 5 ആണ്. ഓക്കെ, അപ്പോൾ 16 × 5 ആണ് 80. ഓക്കെ, 8 ഓൾറെഡി, ഒരു പിന്നെ എത്ര വരണം? ഒരു 3 കൂടെ വരണം അല്ലേ, 8 × അപ്പോൾ എത്രയാണ്? 240 ആണ് നമ്മുടെ ടോട്ടൽ വർക്ക്. അപ്പോൾ ഇവിടെ എത്ര വരും? ഇവിടെ 10, ഇവിടെ 3. ഓക്കെ ആണല്ലോ, പിന്നെ അങ്ങ് തുടച്ചേക്കാം. LCM എപ്പോഴും ഇങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് എളുപ്പം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി 240 ആണ് കിട്ടി. പിന്നെ എന്താ പറഞ്ഞത്? ബി വർക്ക്സ് എലോൺ ഫോർ 2 days. ബി ആണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ബി ആണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബി ആദ്യത്തെ 2 ദിവസം തനിയെ വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 2 ഡേയ്സിൽ ആര് വർക്ക് ചെയ്യും? ബി ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ബി ആദ്യത്തെ 2 ദിവസം എത്ര വർക്ക് ചെയ്യും? ബി 1 ദിവസം 3 വർക്കാണ്. അപ്പോൾ 2 ദിവസം ബി 6 വർക്ക് ചെയ്യും. ഓക്കെ ആണല്ലോ. അടുത്ത 3rd ദിവസം 3rd day ആരാണ്? 3rd day എ ആണ്. എ എത്ര? എ 10 വർക്ക് ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കറിയാം 3 ഡേയ്സ് കൊണ്ട് അവർ രണ്ടും കൂടെ എത്ര? 16 വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, 3 ഡേയ്സ് കൊണ്ട് അവർ 16 വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത ദിവസം ആരാണ്? അടുത്ത 2 ദിവസം ബി 6 വർക്ക് ചെയ്യും. അടുത്ത 3rd ദിവസം എഗെയിൻ എ വരും. ഇങ്ങനെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് അങ്ങനെ ഓരോന്ന് കണ്ടുപിടിച്ച് ചെയ്യുന്നത് പാടാണ്. അപ്പോൾ എന്താണ്, നമുക്കറിയാം 16 വർക്കാണ് ഇതുവരെ കംപ്ലീറ്റ് ചെയ്ത്. ഇനി എത്ര വർക്കുണ്ട്? ടോട്ടൽ 240 ആണ്. അപ്പോൾ നമ്മൾ 16 × എത്രയാണ്? 240 ആവാം. 16 × 15 അല്ലേ, 16 × 15 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 240. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എത്രയാണ്? 45 ഡേയ്സ് കൊണ്ടാണ് ടോട്ടൽ വർക്ക് 240 കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇതാണ് ഏറ്റവും എളുപ്പം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 10th ക്വസ്റ്റ്യൻ ആണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ 1000 ഫോർ 1 ഇയർ അറ്റ് 20% പെർ ആനം കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ഈസ്. ഓക്കെ, നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെയും കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ഇൻട്രസ്റ്റിൻ്റെയും 1000 രൂപയുടെ 1 വർഷത്തേക്ക് എന്നുള്ളതിൻ്റെ ഡിഫറൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് എളുപ്പമാണ്, നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റിൽ 20% വെച്ച് 1 വർഷത്തേന് എത്രയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്? 20%. ഓക്കെ, ഇനി എന്താണ് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ആകുമ്പോൾ റേറ്റ് എന്ത് വരും? റേറ്റ് 10% ആവും. കോമ്പൗണ്ട് ഹാഫ് ഇയർലി ആകുമ്പോൾ 6 മന്ത് വെച്ചാണ് അല്ലേ, 6 മന്ത് ഇങ്ങനെ വെച്ച് 10%
10%. ഓക്കേ, അപ്പോൾ 2 ടൈംസ് ചെയ്യണം. അപ്പോൾ കോമ്പൗണ്ടഡ് വരുമ്പോൾ 10% 2 ടൈംസ് എത്രയാണ് എഫക്റ്റീവ്? 21%. അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് സി എ ആൻഡ് എസ് എയുടെ ക്ലാസ്സിനകത്ത്. ഓക്കെ, അപ്പോൾ ഇവരുടെ ഡിഫറൻസ് എത്രയാണ്? 1% ആണ് നമ്മളോട് ചോദിച്ചത്. നമുക്കറിയാം 100% ആണ് നമ്മുടെ സമ്മ് എത്ര? 1000. അങ്ങനെയാണെങ്കിൽ 1% എത്രയാണ്? 10 രൂപ. എന്തെളുപ്പമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ, 11th ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വോളിയം ഓഫ് എ ഹെമിസ്ഫിയർ ഓഫ് റേഡിയസ് 21 സെൻറ്റിമീറ്റർ. ഓക്കെ, നമുക്ക് വോളിയം ഓഫ് ദ ഹെമിസ്ഫിയറിൻ്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ ഒന്നുമില്ല. നോക്കിയോ, വോളിയം ഓഫ് ദ ഹെമിസ്ഫിയർ എത്രയാണ്? 2/3 πr³. 2/3 × 22/7 × r³ ആണ്. ആർ ക്യൂബ് എന്ന് പറയുമ്പോൾ 21 × 21 × 21. ഓക്കെ, ഈ 7 × 3 = 21 ഈ 21 പോയി. ഓക്കെ, ഇനി ഇതെത്ര വരും? 21 × 21 = 441. 441 × ഇതിനകത്തും നമുക്ക് എന്തെടുക്കാൻ പറ്റും? ഒരു 2, ഈ 2 എടുക്കാൻ പറ്റും. അപ്പോൾ എത്രയാണ്? 441 × 4 × 11 ആണ്. ഓക്കെ ആണല്ലോ. ഇനി നോക്കി, യൂണിറ്റ് ഡിജിറ്റ് 4 വരണം അല്ലേ. യൂണിറ്റ് ഡിജിറ്റ് നമുക്ക് എത്ര? 1 × 4 × 1. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 4 വരണം. അപ്പോൾ ഇതുമല്ല ഇതുപോലെ, പിന്നെ എന്ത് ചെയ്യണം? രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ. അതിനകത്ത് നമുക്കറിയാം 11 മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക, നമുക്ക് നോക്കാം. ഇത് നോക്കുമ്പോൾ എത്ര വരും? 5 4 1 1+4 5 5+4 9 വരും. ഇത് 9 - 7, ഇത് ഒരിക്കലും അല്ല. ഇത് ചെക്ക് ചെയ്യുമ്പോൾ എത്രയാണ്? 1+4 5 5+4 9. ഇത് എത്ര വരും? 9 - 9 0. ഒബ്വിയസ്ലി ഇതാണ് നമ്മുടെ ആൻസർ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോലും വേണം നമുക്ക് ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി രണ്ടെണ്ണം ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത 12th ക്വസ്റ്റ്യൻ. രാകേഷ് റൺസ് 4/3 times ആസ് ഫാസ്റ്റ് ആസ് മുകേഷ് ഇൻ എ റേസ്. ഇഫ് രാകേഷ് ഗീവ്സ് എ ലീഡ് ഓഫ് 60 meters ടു മുകേഷ്, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് വെയർ ബോത്ത് ഓഫ് ദം വിൽ മീറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അതിനകത്തൊന്ന് രാകേഷിൻ്റെയും മുകേഷിൻ്റെയും, രാകേഷിൻ്റെയും മുകേഷും എത്രയാണ്? 4/3 times ആസ് ഫാസ്റ്റ് ആസ് മുകേഷ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ രാകേഷ് 4 ആണെങ്കിൽ മുകേഷ് എത്രയാണ്? 3 times അല്ലേ. രാകേഷ് മുകേഷിനെക്കാട്ടി 4 times ഫാസ്റ്റ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. മുകേഷ് 3 ആണ്. പിന്നെന്താണ് ഇവിടെ പറഞ്ഞേക്കുന്നത്? രാകേഷ് ഗീവ്സ് എ ലീഡ് ഓഫ് 60 meters ടു മുകേഷ് ആണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ഇവിടെ എത്രയാണ്? ടൈം കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. ടൈം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഡിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? സ്പീഡാണ് അല്ലേ. അപ്പം നമുക്ക് എന്താണ്? ഇതേ റേഷ്യോ തന്നെയാണ് നമ്മുടെ ഡിസ്റ്റൻസിൻ്റെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് അല്ലേ ഇവിടെ തന്നേക്കുന്ന 60 meters ലീഡാണെന്ന് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് എത്രയാണ്? 6 × 60 × 4 എത്രയാണ്? 240 meters. ഇതാണ് ഏറ്റവും എളുപ്പം. ഓക്കെ, അടുത്ത 13th ക്വസ്റ്റ്യൻ. 13th ക്വസ്റ്റ്യൻ എന്താ? ജസ്റ്റ് നമ്മുടെ ഗിവൺ ഗ്രാഫ് ആണ്. ജസ്റ്റ് എന്താ ചെയ്യുക? പെർസെൻറ്റേജ് ഓഫ് ഡ്രോപ്പ് ഇൻ ദ പ്രൊഡക്ഷൻ ആണ്. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 14th. ഇഫ് x² = b - ax ആൻഡ് x³ × x³ + c = d, ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി ദ വാല്യൂസ് ഓഫ് സി ആൻഡ് ഡി എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമുക്ക് ഇത് കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇത് നമുക്ക് അകത്തോട്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? x² + x³ c = d. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ x² = എന്ത് വരും? d - x³ c. ഓക്കെ, ഇതിവിടെ കിടന്നോട്ടെ. അടുത്ത് നോക്കിയേ, ഇത് നോക്കിക്കേ, x² = b - ax അല്ലേ. x² = b - ax. ഇതിനെ നമുക്ക് ക്യൂബ് ചെയ്യാം. ഇതിനെ ക്യൂബ് ചെയ്യുമ്പോൾ x² = ഇതിനെ b - ax ദ ഹോൾ ക്യൂബ് ചെയ്യുമ്പോൾ എന്ത് വരും? b³ - a³ x³ - 3 ab² അല്ലേ. എന്നിട്ട് ഇതിനകത്തും നമുക്ക് എന്ത് വരും? നമുക്കൊരു x² = b³ - x³. ഈ രണ്ടെണ്ണത്തിനകത്തും നമുക്ക് കോമൺ എടുക്കാം. ഒരു -x³ കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? a³ + 3 ab വന്നില്ലേ. ഓക്കെ ആണല്ലോ. ഇത് രണ്ട് ഈ ഇതിനകത്തുനിന്ന് നമ്മൾ ഒരു x³ കോമൺ എടുത്തു. അപ്പം നമുക്ക് ഇത് കിട്ടും. ഇനി നോക്കിയേ, ഈ ഫസ്റ്റ് സ്റ്റാറും ഈ സെക്കൻഡ് സ്റ്റാറും കൂടെ കമ്പയർ ചെയ്ത് നോക്കിയേ, ഇതും x² ആണ്,
ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണെങ്കിൽ ഒബ്വിയസ്ലി റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആയിരിക്കും അല്ലേ. സോറി, ഇത് രണ്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കമ്പയർ ചെയ്യുമ്പോൾ ഡി ഈക്വൽ ടു എന്ത് വരും? ഡി ഈക്വൽ ടു ബി ക്യൂബ് അല്ലേ. ഡി ഈക്വൽ ടു ബി ക്യൂബ് ആണ്. പിന്നെ എന്താണ്? ഇവിടെയും മൈനസ് എക്സ് ക്യൂബും മൈനസ് എക്സ് ക്യൂബ്. സി ഈക്വൽ ടു എത്രയാണ്? സി ഈക്വൽ ടു എ ക്യൂബ് പ്ലസ് 3ab. എത്രയേ ഉള്ളൂ? എത്രാമത്തെയാണ്? ഓപ്ഷൻ സി. സി ഈക്വൽ ടു എ ക്യൂബ് പ്ലസ് 3ab ആൻഡ് ഡി ഈക്വൽ ടു ബി ക്യൂബ്. ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. അടുത്ത ക്വസ്റ്റ്യൻ 15-ാമത്തെയാണ്. എ ബൈക്ക് ഈസ് പർച്ചേസ്ഡ് ഫോർ 50,000. ഇറ്റ്സ് റേറ്റ് ഡിപ്രീഷ്യേറ്റ് അറ്റ് 10% ആനുവലി. ഇൻ ഹൗ മെനി ഇയേഴ്സ് വിൽ ഇറ്റ് വാല്യൂ ബി 36,450 എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, എന്ത് എളുപ്പമാണ് നമുക്ക് നോക്കാം. ഇതെന്താണ്? ഇത് കാണുമ്പോഴേ നമുക്കറിയാം, നമ്മൾ ഇങ്ങനത്തെയൊക്കെ പ്രോബ്ലം ഒരുപാട് നമ്മൾ ക്ലാസ്സിനകത്ത് ചെയ്തിട്ടുണ്ട്. അബ്ദുൽ സാറിൻ്റെ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇതൊക്കെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ആൻസർ ചെയ്തിട്ട് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം. 36450 ബൈ 5000. ഓക്കെ, ഇതിനെ നമുക്ക് എന്ത്, 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 7 times ഈ 2 times 7 20 ഇവിടെ 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 1000. ഓക്കെ, ഇത് കാണുമ്പോഴേ അറിയാം എന്താണ്. 9/10 ഹോൾ ക്യൂബാണ് അല്ലേ. അപ്പോൾ എത്രയാണ് ഇവിടെ? അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം 10% എന്താണ് ഡിപ്രീഷ്യേറ്റ് ആണ്. 10% എന്ന് പറഞ്ഞാൽ 1/10 കുറയുകയാണ്. അപ്പോൾ എത്രയാണ്? 10 × 9 അല്ലേ. 10 × 9. അപ്പോൾ ഇത് എത്രയാണ്? നമ്മൾ ഇതിനെ നമുക്കറിയാം ഇത് എത്ര ടൈംസ് ആണെന്നാണ് നമുക്ക് കിട്ടേണ്ടത്. എത്രയാണ്? 3 times കൊണ്ടാണ് വാല്യൂ ഇങ്ങനെ വരുന്നത്. അപ്പോൾ എത്രയാണ് എൻ? എത്രയാണ്? 3. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് 2945 ÷ 19 − 11 × 5 = 29 + a, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ. എന്ത് എളുപ്പമാണ്? അതുപോലെ അങ്ങ് ചെയ്യുക. 2945 ÷ 19 − 11 × 5 = 55 = 29 + a എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 19 കട്ട് ചെയ്യാൻ, 19 കട്ട് ചെയ്യുമ്പോൾ 1 times എഗെയിൻ 19 × 5 = 95. അപ്പോൾ എഗെയിൻ 5 times എഗെയിൻ 9 വരും, 95. 155 ÷ −55 എത്ര വരും? 100. 100 = 29 + a. എയുടെ വാല്യൂ എത്രയാണ്? 71. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 17-ാമത്തെയാണ്. ഈ 50 kg ഓഫ് ഷുഗർ കോസ്റ്റ് ₹600. വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് 25 kg ഓഫ് ഷുഗർ? എന്ത് എളുപ്പമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കി, 15 kg ഷുഗറിന് എത്ര രൂപയാണ്? ₹600 ആണ്. അങ്ങനെയാണെങ്കിൽ 25 kg എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 15 × 40 = 600. അപ്പോൾ 25 × 40 എത്രയാണ്? ₹1000. അടുത്തേ 18-ാമത്തെ ക്വസ്റ്റ്യൻ. നിഖിൽ സഫേഴ്സ് എ ലോസ് ഓഫ് ₹140 വെൻ ഹി സെൽസ് എ പെർഫ്യൂം അറ്റ് 20% ഡിസ്കൗണ്ട്. ഫൈൻഡ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ പെർഫ്യൂം ഇഫ് ദ കോസ്റ്റ് പ്രൈസ് ഈസ് ₹380. ഓക്കെ, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിലെയാണ് ഇതേ ടൈപ്പ് പ്രോബ്ലം നമ്മൾ ഒരുപാട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ ഇതാണ് CGL-ലും ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ ഇത് തന്നെയായിരിക്കും വരാമത്തെ MTS എക്സാമിനും വരുന്ന പാറ്റേൺ. സോ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യണം, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വർക്കൗട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നോക്കിയോ. നിഖിൽ സഫേഴ്സ് എ ലോസ് ഓഫ് ₹140 വെൻ ഹി സെല്ല് എ പെർഫ്യൂം അറ്റ് 20% ഡിസ്കൗണ്ട്. മാർക്കറ്റ് പ്രൈസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കോസ്റ്റ് പ്രൈസ് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് CP തന്നിട്ടുണ്ട് 380. ഓക്കെ, ഇനി 140 രൂപ ലോസ് ആണെങ്കിൽ SP എത്രയായിരിക്കും? 380 × 140 കുറയ്ക്കുമ്പോൾ എത്ര വരും? 240 അല്ലേ. 240 SP. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? നമുക്ക് മാർക്കറ്റ് പ്രൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, 20% ഡിസ്കൗണ്ട് ആണ്. 20% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ എത്രയാണ്? 20% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 80% ഇത് തന്നേക്കുന്നത്, 240. അങ്ങനെയാണെങ്കിൽ 100% കണ്ടുപിടിച്ചാൽ മതി. അല്ലെങ്കിൽ എന്താണ്, 240 × 20% കുറയ്ക്കണം. 240 × 10% നമുക്കറിയാം എത്രയാണ്? 24. 20% പറഞ്ഞാൽ 48. ഇതിനകത്തു നിന്ന് എന്ത് ചെയ്യണം? കൂട്ടണം. എന്നാൽ മാത്രമല്ല, അപ്പം 48 അല്ല, ഓ സോറി, ഈ 240 × 20% ഡിസ്കൗണ്ടാണ്. ഓക്കെ, അപ്പം നമുക്കറിയാം എത്ര വരും. 240 × 5/4 ചെയ്താൽ മതി. 240 × 5/4 ചെയ്യുമ്പോൾ എത്ര വരും? 60 അല്ലേ.
അപ്പോൾ എത്ര വരും ആൻസർ 300 ഓക്കെ അപ്പോൾ മാർക്കറ്റ് പ്രൈസ് എത്രയാണ് 300 ആണ് ഓക്കെ ഞാൻ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്ന കാര്യമാണ് പറഞ്ഞത് അങ്ങനെയല്ല എസ് പി ആണ് നമുക്ക് തന്നിരിക്കുന്നത് അതിനകത്ത് 20% ഡിസ്കൗണ്ട് ആണ് 20% എന്ന് പറഞ്ഞാൽ 1/4 ആണ് ഡിസ്കൗണ്ട് അങ്ങനെയാണെങ്കിൽ 5/4 240 5/4 എത്ര ആണെന്ന് കണ്ടുപിടിച്ചാൽ മതി അതാണ് നമ്മുടെ മാർക്കറ്റ് പ്രൈസ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ 19-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കുക എ സ്പിയർ പാസസ് ത്രൂ ദ 8 കോർണേഴ്സ് ഓഫ് എ ക്യൂബ് ഓഫ് സൈഡ് 48 cm ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സ്പിയർ ആണ് ചോദിച്ചേക്കുന്നത് ഓക്കെ ടേക്ക് പൈ ഈക്വൽ ടു 22/7 എന്നാണ് പറഞ്ഞേക്കുന്നത് ഓക്കെ നമുക്കറിയാം ഒരു ക്യൂബ് ഒരു ക്യൂബ് ഇങ്ങനെയിരിക്കും ഈ ക്യൂബിൻ്റെ 4 ഇതിനകത്തൂടെ ഒരു എന്താണ് സ്പിയർ നിങ്ങൾ സ്പിയർ ആണെന്ന് കരുതുക കേട്ടോ സ്പിയർ പാസ് ചെയ്തിട്ടുണ്ട് അല്ലേ എ സ്പിയർ ഈസ് പാസസ് ത്രൂ ദ 8 കോർണേഴ്സ് ഓഫ് ദ ക്യൂബ് എന്നാണ് പറഞ്ഞേക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ സ്പിയറിൻ്റെ വോളിയം ആണ് ചോദിച്ചേക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്കറിയാമല്ലോ ഇതെന്താണ് ഇത് ക്യൂബിൻ്റെ ക്യൂബിൻ്റെ എന്താണ് ഡയഗണലാണ് ഓക്കെ ക്യൂബിൻ്റെ ഡയഗണലാണെങ്കിൽ നമുക്കറിയാം ക്യൂബിന് സൈഡ് 14 ആണെങ്കിൽ ക്യൂബിൻ്റെ ഡയഗണൽ എത്രയാണ് 14√3 ആണ് ക്യൂബിൻ്റെ ഡയഗണൽ ഈ 14√3 അല്ലേ നമ്മുടെ ഡയമീറ്റർ ഓഫ് ദ സ്പിയർ ഈ കാണുന്നത് ഈ 14√3 ആണ് സ്പിയറിൻ്റെ ഡയമീറ്റർ അപ്പോൾ റേഡിയസ് എത്രയായിരിക്കും ഡയമീറ്റർ 14√3 ആണെങ്കിൽ റേഡിയസ് 7√3 ആയിരിക്കും ഓക്കെ അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് ദ സ്പിയർ കണ്ടുപിടിക്കാമല്ലേ വോളിയം ഓഫ് ദ സ്പിയർ എത്രയാണ് 4/3 πr³ 4/3 × 22/7 × r³ ആർ ക്യൂബ് എന്ന് പറയുമ്പോൾ 7 × 7 × 7 × 3√3 അല്ലേ ഈ 3 ഇത് പോയി ഈ 7 ക്യാൻസലായി ഓക്കെ ഇനി എന്താണ് 49√3 × 88 എന്ന് വരും ഓക്കെ അങ്ങനെയാണെങ്കിൽ എത്രയാണ് ലാസ്റ്റ് ഡിജിറ്റ് നമുക്കറിയാം എത്ര വരും 2 വരും എല്ലാത്തിനകത്തും അത് തന്നെ വരും അപ്പോൾ എന്ത് ചെയ്യണം 49 × 8 ചെയ്യുക 49 × 8 ചെയ്യുമ്പോൾ ഇവിടെ 2 ഇവിടെ 7 times വരും 392 ഓക്കെ ഇനി 392 വന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം 392 × 11 ചെയ്യാൻ എളുപ്പമാണ് അല്ലേ 392 × 11 എത്രയാണ് 2 അതുപോലെ 9+2 11 പിന്നെ എന്ത് വരും എഗെയിൻ 3 4 അപ്പോൾ എത്ര വരും ഇതിൻ്റെ ആൻസർ 4312√3 ആണ് ആൻസർ വരുന്നത് എപ്പോഴും നമ്മൾ 88 വരുമ്പോൾ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ് അപ്പോൾ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം 49 × 8 ചെയ്യണം ദെൻ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും ഓക്കെ അടുത്ത 20-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇഫ് ദ ഹൈറ്റ് ആൻഡ് സ്ലാൻഡ് ഹൈറ്റ് ഓഫ് എ റൈറ്റ് സർക്കുലർ കോണാർ 8 cm, 10 cm റെസ്പെക്റ്റീവ്ലി ദെൻ ദ വോളിയം ഓഫ് ദ കോൺ നമുക്ക് കണ്ടുപിടിക്കണം ഓക്കെ നമുക്ക് ഹൈറ്റും അറിയാം ഹൈറ്റ് എത്രയാണ് 8 അറിയാം സ്ലാൻഡ് ഹൈറ്റ് 10 ആണെങ്കിൽ നമുക്ക് റേഡിയസ് എത്രയായിരിക്കും ഒബ്വിയസ്ലി 6 ആയിരിക്കും കാരണം എന്താണ് 3, 4, 5 ട്രിപ്ലക്റ്റ് ആണ് അപ്പോൾ എത്രയാണ് ഇവിടെ 8 ഇവിടെ 10 അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും ഇത് 6 ആയിരിക്കും × 2 ചെയ്തെന്നേ ഉള്ളൂ അപ്പോൾ ട്രിപ്ലക്സ് എപ്പോഴും നിങ്ങൾക്ക് എന്തായിരിക്കണം കാണാതെ പഠിച്ചു വെക്കണം കാരണം ട്രിപ്ലക്സ് വെച്ചുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ആ സമയത്ത് നിങ്ങൾ ട്രിപ്ലക്സ് ഓരോന്ന് കണ്ടുപിടിച്ച് ചെയ്യുന്നതിനെക്കാട്ടി നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആൻസർ കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് റേഡിയസ് 6 എന്ന് കിട്ടി റേഡിയസ് 6 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ വോളിയം ഓഫ് ദ ക്യൂബ് എത്രയാണ് 1/3 πr² വെച്ച് 1/3 × 22/7 × r² എത്രയാണ് 6 × 6 × h h എത്രയാണ് 8 ഓക്കെ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 2 times പിന്നെ ഒന്നുമില്ല ഇനി എന്താണ് 8 × 6 48 48 × 2 96 96 × 2 എത്രയാണ് 192 അപ്പോൾ 192 × 11 ചെയ്യുക അതല്ലേ കുറച്ചുകൂടെ എളുപ്പം ബൈ 7 192 × 7 എന്ന് പറയുമ്പോൾ എത്ര വരും 192 × 11 വരുമ്പോൾ നമുക്കറിയാം ആദ്യം എന്ത് 2 9+2 11 ദെൻ എഗെയിൻ 1 then 2 2 1 1 by 7 2 1 1 by 7 എന്ന് വരുമ്പോൾ എത്രയാണ് 3 times again 0 അപ്പോഴേ നമുക്ക് ആൻസർ കിട്ടും 3 വരുന്ന ആകെ ഒറ്റ ഒരു ഓപ്ഷനേ ഉള്ളൂ എന്താണ് 301.71 cm³ ആണ് നമ്മുടെ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ 21-ാമത്തെ പ്രോബ്ലമാണ് എ ഫാമിലി സ്പെൻഡ് 240 rupees per month ടു ബൈ ഷുഗർ എ റൈസ് ഓഫ് 25% ഇൻ ദ പ്രൈസ് ഓഫ് ദ ഷുഗർ compels the family to reduce the monthly consumption of sugar by 1.5 kg
as it decided to spend the same amount of money on the purchase of commodity, what is the increased price per kg of sugar ആണ് ചോദിച്ചേക്കുന്നത് എന്താണ് നമ്മൾ ഇത് ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ എന്താണ് പ്രൈസ് എന്ത് ചെയ്തു പ്രൈസ് 25% എന്ത് ചെയ്തു കൂടി പ്രൈസ് കൂടുവാണെങ്കിൽ നമുക്കറിയാം എന്താണ് പ്രൈസ് 25% കൂടി എന്ന് പറഞ്ഞാൽ 1/4 ആയിരുന്നു 4 ഇപ്പോ എത്രയായി 5 ആയി ഓക്കേ അപ്പോൾ ഒബ്വിയസ്ലി എന്താണ് കൺസപ്ഷൻ കുറയ്ക്കുക തന്നെ വേണം അപ്പോൾ എത്രയായി കൺസപ്ഷൻ 5 എന്നുള്ളത് ഇപ്പോ 4 ആക്കി ഓക്കേ ഈ 1 ആണ് നമ്മൾ എത്ര കിലോ കുറച്ചെന്ന് പറഞ്ഞ കൺസപ്ഷൻ 1.5 ഓക്കേ അപ്പോൾ നേരത്തെ എത്ര കിലോ ആയിരുന്നു നേരത്തെ 7.5 കിലോ ആയിരുന്നു അപ്പോൾ പൈസ കൂടിയതുകൊണ്ട് ഇപ്പോ എത്ര കിലോയേ വാങ്ങുന്നുള്ളൂ 6 കിലോയേ വാങ്ങുന്നുള്ളൂ ഓക്കേ പിന്നെ എന്താണ് പറഞ്ഞു എമൗണ്ട് ഓഫ് മണി അത് സെയിം തന്നെയാണ് സെയിം എമൗണ്ട് ഓഫ് മണിക്ക് തന്നെയാണ് അയാൾ പർച്ചേസ് ചെയ്യുന്നത് ഓക്കേ അപ്പോൾ 240/6 അല്ലേ അപ്പോഴും എത്ര രൂപയാണ് 40 ആണ് പെർ കെജിയുടെ വില ഓക്കേ അടുത്ത 22-ാമത്തെ പ്രോബ്ലം ആണ് നോക്കിക്കോ ദ ടേബിൾ ബിലോ ഗിവ്സ് ദ നമ്പർ ഓഫ് ലാപ്ടോപ്പ് ഓഫ് 3 ഡിഫറെൻറ്റ് ബ്രാൻഡ് സോൾഡ് ഫ്രം ഡിഫറെൻറ്റ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ഇൻ ദ സിറ്റി ഡ്യൂറിങ് എ സർട്ടൺ മന്ത് ആണ് പറഞ്ഞേക്കുന്നത് ഓക്കെ ഇതിനകത്ത് ലാപ്ടോപ്പ് ഉണ്ട് ലാപ്ടോപ്പിൻ്റെ ബ്രാൻഡ് ഉണ്ട് ഇത് ഇങ്ങോട്ട് ബ്രാൻഡ് ഇത് ഓരോ സ്റ്റോഴ്സാണ് ഓക്കെ ദ നമ്പർ ഓഫ് ലെനോവോ ലാപ്ടോപ്പ് സോൾഡ് ബൈ സ്റ്റോഴ്സ് എ ഡ്യൂറിങ് ദ ഗിവൺ മന്ത് ഈസ് അപ്രോക്സിമേറ്റ്ലി 1% മോർ ദാൻ ദ നമ്പർ ഓഫ് ഡെൽ ലാപ്ടോപ്പ് സോൾഡ് ബൈ സ്റ്റോർ ഡി ഡ്യൂറിങ് ദ സെയിം മന്ത് ആണ് ചോദിച്ചേക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം ദ നമ്പർ ഓഫ് ലെനോവോ ലാപ്ടോപ്പ് സോൾഡ് ബൈ സ്റ്റോർ എ എപ്പോഴാണ് എ എത്രയാണ് 50 ആണല്ലോ അതുപോലെ തന്നെ ചോദിച്ചിരിക്കുന്നത് എന്താണ് 1% മോർ ദ നമ്പർ ഓഫ് ഡെൽ എത്രയാണ് ഡെല് ഏത് വർഷം സ്റ്റോർ ഡിക്കകത്ത് ഡെല് സ്റ്റോർ ഡിക്കകത്ത് എത്രയാണ് 45 എത്ര കൂടുതലാണ് 5/45 എത്രയാണ് 5/45 എന്ന് പറഞ്ഞാൽ 1/9 1/9 എന്ന് പറഞ്ഞാൽ എത്രയാണ് 11.11% ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇൻ ദ ഫോളോയിങ് ഫിഗർ ട്രയാങ്കിൾ എ ബി സി ഈസ് ഇൻസ്ക്രൈബ്ഡ് ഇൻ എ ഇൻസ്ക്രൈബ്ഡ് ട്രയാങ്കിൾ ആണ് ആ ഷോൺ ആൻഡ് ഡി ഈസ് എ ടാൻജൻറ്റ് ടു ദ സർക്കിൾ അറ്റ് ഇ ഓക്കെ ഡി ഈസ് എ ടാൻജൻറ്റ് ടു ദ സർക്കിൾ അറ്റ് ഇ വിച്ച് ഓഫ് ദ ആംഗിൾ ഫ്രം ദ ഗിവൺ ഓപ്ഷൻ ഈസ് നെസസറിലി ഈക്വൽ ടു ആംഗിൾ എ സി ഡി ആംഗിൾ എ സി ഡി ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഇതിനോട് ഈക്വൽ ആയിട്ട് വരുന്ന ആംഗിൾ ഏതാണെന്നാണ് ചോദിച്ചത് നമുക്കറിയാം ഓൾട്ടർനേറ്റ് സെഗ്മെൻറ്റ് തിയറം അനുസരിച്ച് എന്താണ് ഇതൊരു ടാൻജൻറ്റും കോഡും മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്ത് ചെയ്യും അതേ കോഡ് എന്ത് ചെയ്യും ഓപ്പോസിറ്റ് സൈഡിൽ എന്ത് ചെയ്യും ഉണ്ടാക്കുന്ന ആംഗിൾ ഈക്വൽ ആയിരിക്കും അപ്പോൾ എത്രയാണ് ആംഗിൾ എ സി ഡി തീറ്റയാണെങ്കിൽ ആംഗിൾ എ ബി സി ഒബ്വിയസ്ലി എന്ത് വരും തീറ്റ തന്നെ വരും ബൈ ഓൾട്ടർനേറ്റ് സെഗ്മെൻറ്റ് തിയറം അനുസരിച്ച് ഓക്കെ എന്ത് നിങ്ങൾക്ക് ആ തിയറം അറിയാമെങ്കിൽ ഒന്നുമില്ല ജസ്റ്റ് നോക്കുക ആൻസർ എഴുതും എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഒന്നുമില്ല അടുത്ത 24-ാമത്തെ പ്രോബ്ലം ആണ് ഇഫ് എക്സ് മൈനസ് എക്സ് കോസിക്സ് സ്ക്വയർ 30/1+ കോസിക്സ് സ്ക്വയർ 30=2 cos 60 cos² 60° പ്ലസ് 4 cot² 45° മൈനസ് c² 60° ഇതെന്താ വാല്യൂ ഓഫ് എക്സ് ആണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ നമുക്ക് എക്സ് അതുപോലെ എക്സ് മൈനസ് എക്സിൻ്റെ കൊസീക് 30 എത്രയാണ് 2 ആണ് അപ്പോൾ cosec² 30 എത്ര വരും 4 അല്ലേ ഡിവൈഡ് ബൈ 1+ cosec² 30 cosec² 30 നമുക്കറിയാം 4 ആണ് അപ്പോൾ 1+4 5 ഈക്വൽ ടു cos² 60 cos² 60 എത്രയാണ് cos 60 1/2 ആണ് അപ്പോൾ cos² 60 1/4 പ്ലസ് cot 45 1 ആണ് അപ്പോൾ 4 മൈനസ് c² 60 c² 60 എത്രയാണ് 2 ആണ് അപ്പോൾ c² 60 64 ആണ് അപ്പോൾ ഈ പ്ലസ് 4 ഈ മൈനസ് 4 പോവും ഈ 5 മുകളിലോട്ട് പോകുമ്പോൾ എത്ര വരും ഇവിടെ 5/4 എന്ന് വരും ഓക്കെ അപ്പോൾ എക്സ് മൈനസ് 4x ആണ് 5/4 അപ്പോൾ മൈനസ് 3x ആണ് എത്ര മൈനസ് 3x ഈക്വൽ ടു 5/4 എക്സ് ഈക്വൽ ടു എത്ര വരും -5/12 ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ബൈ 1% ദ ന്യൂ പ്രൈസ് ഓഫ് ദ ആർട്ടിക്കിൾ മസ്റ്റ് ബി ഇൻക്രീസ്ഡ് ടു റീസ്റ്റോർ ഇറ്റ്സ് ഫോർമർ വാല്യൂ ഇഫ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ആർട്ടിക്കിൾ ഈസ് കട്ട് ബൈ 25% ഇൻ ദ പാസ്റ്റ് ഇത് നമ്മൾ ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ് നമുക്കറിയാം 1/4 ആർട്ടിക്കിൾ കട്ട് ചെയ്തു അങ്ങനെയാണെങ്കിൽ നമുക്ക് പഴയ റീസ്റ്റോർ ചെയ്യുമ്പോൾ
നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രോഡക്റ്റിനകത്ത് കോൺസ്റ്റൻറ്റ് വരുന്ന ടേമിന് അകത്തുള്ളൂ. നമ്മൾ കുറേ ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം എന്താണ് 1/4 കുറഞ്ഞാൽ എന്ത് ചെയ്യണം. 1/4 കുറഞ്ഞാൽ 1/3 കൂട്ടണം. 1/3 കൂട്ടണം. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? 1/3 കൂട്ടണം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/3 ഈസ് 33 ആൻഡ് 1/3 പെർസെൻറ്റേജ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇന്ന് നടന്ന, ഇന്നല്ല, മെയ് 25 നടന്ന എക്സാമിൻ്റെ ഫസ്റ്റ് ഷിഫ്റ്റിൽ 25 പ്രോബ്ലംസ് നമ്മളിവിടെ വർക്കൗട്ട് ചെയ്തു. ഇനി ബാക്കി ഷിഫ്റ്റിലെ പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്യും. നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോസ് കാണണം. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ താങ്ക് യു.